ഹലോ ഗൈസ്, നമ്മുടെ യാത്ര കൊടൈക്കനാലിലേക്കാണ്. നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മൾ ജസ്റ്റ് നമ്മൾ വണ്ടി നിർത്തിയിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു ചെറിയൊരു വെള്ളക്കാട്ടം കാണാണ്ട് കൂട്ടുകാരൊക്കെ അവിടെ കയറി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറുകയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കണമെന്ന് കയറുകയാണ്. ഹലോ ഗൈസ്, മലകളിൽ നിന്ന് വെള്ളം വരുന്നതാണ്. നന്നായിട്ട് ഇപ്പോൾ വെള്ളമാണ്. നമ്മളിവിടെ കൈ കഴുകണം. കഴിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ നോക്കുകയാണ്. നല്ലൊരു അടിപൊളി പ്ലേസാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ കഴിക്കാൻ പോകുന്നത് ദേശീയ ഭക്ഷണമായ പൊറോട്ടയാണ് കഴിക്കുന്നത്. നാല് മുട്ടയുണ്ട്. അപ്പൊ ഒരു മുട്ട നമുക്ക് മൂന്നാക്കാലേ. വേണ്ട, നീ കഴിക്കേണ്ടത്. ഇത് തുറന്നോ? ജാസ്ന്നാ പോരെ. കോഴിമുട്ടക്ക് പ്രത്യേക ടേസ്റ്റാ. ഇത് എന്താണ്? പിന്നെന്താ ജാസ്ന്നാ പോരെന്ന് പറഞ്ഞിട്ട്? പൊറോട്ട കഴിഞ്ഞല്ലേ? പൊറോട്ട കഴിഞ്ഞു. ആ, പൊട്ടൽ തന്നെ ഉണ്ട്. ഇത് തുറന്നാന്ന് തുറന്നോ? മുട്ടയിൽ ഇങ്ങനെ ഗ്രേവി ഇട്ടിക്കുക, എന്നിട്ട് തിന്നിട്ട് ആൾക്കാര് കൊതിക്കൂട്ടാ. ടേസ്റ്റാവും. പക്ഷെ കുഴപ്പമില്ല, നമ്മളെന്തായാലും 6-ാം തീയതി ആകുമ്പോഴേ അപ്ലോഡ് ചെയ്യുള്ളൂ. പക്ഷെ നമ്മള് ഭക്ഷണം കഴിക്കണ വീഡിയോ അല്ലേ ഇത്. മറ്റേതല്ലേ, പ്ലാസ്റ്റിക് അല്ലല്ലോ. പ്ലാസ്റ്റിക് അല്ല, പേപ്പറാണ്ടോ. ഇത് മാത്രം നമുക്ക് കൊണ്ടുപോവാം. ഫുഡടി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ലാസ്റ്റ് ഒരു പീസ് ഉണ്ട്. രണ്ട് പീസ് പൊറോട്ടയുണ്ട്. അത് വേണ്ടായിരുന്നു. എല്ലാരും മുട്ടക്കറി പറഞ്ഞു കഴിച്ചാൽ മതിയാവുന്നല്ലേ. ലാസ്റ്റ് പീസാണത്. കുഞ്ഞി കൈ എഴുതാം. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞാൽ അങ്ങനത്തേക്ക് അത് എടുത്ത് നമുക്ക് വണ്ടിയിൽ തന്നെ കയറണം. ആദ്യം കൈ എഴുതിട്ട് നമ്മൾ വാഷ് ചെയ്യാൻ പോവാണ്. വെള്ളം തോന്നത്തില്ല. നമ്മള് മലമുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിലാണ് വാഷ് ചെയ്യണത്. കൈകഴുകലും കഴിയുമ്പോഴും നമ്മൾ വാക്കി വാഷ് ചെയ്യണം. മച്ചാമാരെ, നമ്മളോട് ഒന്ന് ഫുഡ് അടിച്ച് ഇറങ്ങാണ്. ഫുള്ള് പാക്കപ്പ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങാണ്. വീണ്ടും യാത്ര തുടരുകയാണ്. നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇടുക്കി റോഡിലാണ് യാത്ര തുടരുന്നത്. ഭക്ഷണം കഴിച്ച് യാത്ര തുടരുന്നതാണ്. നമ്മളൊക്കെ ഇറങ്ങി വണ്ടികളൊക്കെ
അതാണ് നമ്മൾ പോകുന്ന വണ്ടി. ഭക്ഷണത്തിന് അങ്ങനൊക്കെ വണ്ടി സെറ്റ് ചെയ്ത് വെക്കണം. വണ്ടി വെച്ച് നനക്കട്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാം. അത്ര കേരിയറുള്ള കാരണേ ഇതിനെ കിടക്കും. പിന്നെ വെള്ളം കുത്തിയുണ്ടല്ലോ. നമ്മൾ പോകുന്ന വഴിക്ക് അടിപൊളി വെള്ളക്കാട്ടം കണ്ടിരിക്കുകയാണ്. നല്ല ഹൈറ്റ് എന്നാണത്. നല്ല മല മുകളിൽ നിന്നാണ് വരുന്നത് വെള്ളക്കാട്ടം. കുരിച്ചിട്ടാണ് വെള്ളം വരുന്നത്. അടിപൊളി വെള്ളച്ചാട്ടമാണ്. നല്ലൊരു സ്പോട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. സൈഡിൽ ചെറിയൊരു പള്ളി പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. ഒരു വാഴ പോലത്തെ ഒരു മരം കവിടെ നിൽക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയാ കാണാം. അടിപൊളി പ്ലേസാണ്. ഇടുക്കി പ്ലേസാണ് അവിടെ. ഓക്കെ, നമ്മളിപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് വീണ്ടും യാത്ര തുടരുകയാണ്. നമ്മൾ അടുത്ത സ്ഥലത്തിലേക്ക് യാത്ര തുടങ്ങുകയാണ്. കൊടൈക്കനാലിലെ കാഴ്ചകൾ നമ്മളിനി കാണാൻ പോവുകയാണ്. പേരൊന്നറിയില്ല. ഇടുക്കി പോണ വഴി കേട്ടോ. ലോവർ പെരിയാർ പിന്നെ ജലസേചന പദ്ധതിയുടെ അടുത്തൊക്കെ ആയിട്ടോ നമ്മൾ തിരിഞ്ഞത്. ഹലോ ഗൈസ്, ഇപ്പം നമ്മൾ യാത്രയിലിപ്പോൾ നല്ലൊരു മഴ പെയ്തിരിക്കുകയാണ്. നമ്മൾ വണ്ടി കൂടെ സൈഡാക്കിയിരിക്കുകയാണ്. ചെറിയൊരു ഷെഡാണ്, ഒരു ഹോട്ടലാണത്. അപ്പോൾ സൈഡാക്കിയിരിക്കുകയാണ്. പിന്നെ വരുന്ന വഴിക്ക് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നിർത്തിയ സ്ഥലം ഒരു അടിപൊളി പ്ലേസാണ്. നല്ലൊരു അടിപൊളി പ്ലേസാണ് ഇവിടെ. നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ചെറിയൊരു ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. ചെറിയൊരു പാലത്തിൻ്റെ അടിയിൽ കൂടെയൊക്കെയാണ് വെള്ളം പോകുന്നത്. നല്ല കുത്തിച്ച് വെള്ളമാണ് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ നല്ല വെള്ളം വരുന്നത്. അപ്പുറത്ത് പോലീസ് സ്റ്റേഷനാണ്. അടിപൊളി വെള്ളക്കാട്ടാണ്. ഉള്ളതാണ് പാറക്കെട്ടിൻ്റെ മേലെ കൂടെ നല്ല ഒഴുകി ഒഴുകിട്ടാ വരുന്നത്. നല്ല മഴയൊക്കെ വേണ്ട കേസ്. അതുകൊണ്ട് അപ്പുറത്ത് നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങിയത്. നല്ല മലമുകളിലും വരുന്നതാണ് കോടമഞ്ഞൊക്കെ വരുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ
ട്രെയിലേക്ക് ആക്കിയപ്പോൾ ഈ വെള്ളച്ചാട്ടം കണ്ടിരിക്കുകയാണ്. നല്ല പൈപ്പിൽ നിന്നാണ് വെള്ളം വരുന്നത്. നല്ലൊരു കാഴ്ചയാണ് കാണുന്നത്. പിന്നെ സൈഡിലൊരു ചെറിയൊരു പള്ളിയൊക്കെ ഉണ്ട്. ലോങ് സൈക്കിന് കാണാൻ പറ്റിയൊരു കാഴ്ചയാണ്. പിന്നെ ഇടി കൂടെ ചെറിയൊരു പാലൊക്കെ പോകുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ഒഴുക്കുള്ള ഒഴുക്കോട് കൂടി തന്നെയാണ് വെള്ളം വരുന്നത്. അപ്പം നമ്മളിവിടെ ഒരു അടുപ്പ് സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട്. ചോറൊക്കെ പാഴ്സലൊക്കെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ കഴിക്കുന്നത് നല്ല അടിപൊളി വ്യൂ പോയിൻ്റാണ്. ഇവിടെ നല്ല മേഘങ്ങളൊക്കെ ഇറങ്ങിയിട്ട് നല്ല മഴക്കാറുണ്ട്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അതുപോലെ വെള്ളമൊക്കെ കെട്ടി നിർത്തിയിരിക്കുന്നുണ്ട്. കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്ര ലോങ്ങാണത്. പിന്നെ അടി കൂടെ റോഡൊക്കെ പോകുന്നുണ്ട്. ഒരു അടിപൊളി വ്യൂ പോയിന്റാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിവിടുന്ന് ഫുഡ് അടിക്കുകയാണ്. അടിപൊളി പ്ലേസാണ്. നല്ല ചെറുതായിട്ട് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. വെള്ളത്തിന് വലിയ ആവശ്യമൊന്നുമില്ല. നമ്മൾ മഴയൊക്കെ തരുന്നിട്ടാണ് ഫുഡൊക്കെ അടിക്കുന്നത്. മുട്ട ബിരിയാണിയിൽ മുട്ടയൊക്കെ ഉണ്ട് പറയുന്നത്. നമ്മൾ നാടൻ ചോറാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് അടി കഴിഞ്ഞിരിക്കുകയാണ്. ഫുഡ് അടി കഴിഞ്ഞിട്ട് വേസ്റ്റ് ഒന്നും കൂടെ ഇടാൻ സൗകര്യം ഒന്നുമില്ല. നമ്മൾ വിതുന്ത വേസ്റ്റൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ വീണ്ടും യാത്ര തിരിക്കാൻ അവിടുന്ന്. നല്ല മഴയാണ്. ഗൈസ്, നമ്മൾ ഫുഡൊക്കെ അടിച്ചു, വീണ്ടും യാത്ര തുടരുകയാണ്. നമ്മൾ ഫുൾ സെറ്റപ്പായിട്ടിരിക്കണം. നമുക്ക് പോവല്ലേ മച്ചാനെ? വണ്ടി ഫുൾ സെറ്റാക്കി വേസ്റ്റ് കളയാനുള്ള സെറ്റപ്പ് നോക്കണമെങ്കിൽ നമ്മൾ യാത്ര തുടരണം. അടിപൊളി തോടാണ്. തോടിന്റെ സൈഡിലാണ് നമ്മൾ റെസ്റ്റ് എടുക്കാൻ നിർത്തിയിരിക്കുന്നത്. ഏകദേശം 5-10 കിലോമീറ്റർ കൂടി ഉള്ളു. ഈ പറമ്പിൽ നിറച്ചും ഏലത്തിൻ്റെ കൃഷിയാണ്. മെച്ചമാരെ, അപ്പം നമ്മളിപ്പോൾ കമ്പം ഏകദേശം എത്തിയിരിക്കുകയാണ്. അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ചുരം ഏകദേശം ഇറങ്ങിയിരിക്കുകയാണ്. ചെക്ക് പോസ്റ്റും കഴിഞ്ഞു. നല്ലൊരു വ്യൂ പോയിന്റ് അടുത്തേക്ക് വണ്ടി നിർത്തിയിരിക്കുകയാണ്. വണ്ടി സൈഡിൽ ഇപ്പോൾ അറിഞ്ഞിരിക്കുകയാണ്. കൂടുതലും ഇവിടെ കൃഷികളാണ് കാണാനുള്ളത്. പാടങ്ങളാണ് കംപ്ലീറ്റ് കാണാനുള്ളത്. നല്ലൊരു മഴയ്ക്കുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗൈസ്, നമ്മളിവിടുത്തെ ഏകദേശം കാഴ്ചയെല്ലാം കണ്ട് റെസ്റ്റ് ഒക്കെ എടുത്ത് ബൈക്കൊക്കെ ഒന്ന് റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പം നമ്മൾ ഇനി കമ്പത്തേക്കാണ് ഇനി യാത്ര. യാത്ര തുടരുകയാണ്. ഇപ്പം നമ്മൾ കമ്പത്തേക്കുള്ള വഴിയിൽ ഒരു ചായ കുടിക്കാൻ കയറിയിരിക്കുകയാണ്.
ചായ കുടിച്ചു. ചെറിയൊരു ഗ്രാമപ്രദേശമാണ് ഇവിടെ. കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റായിട്ട് നിൽക്കണു. മാത്രമാണ് ഹലോ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ കമ്പത്തേക്ക് ഏകദേശം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്ലേസിനെ നമ്മൾ നിർത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി ഒരു പാടത്തിൻ്റെ സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത്. നല്ലൊരു കുന്നും മലയും മേഘങ്ങളൊക്കെ അടുത്തായിട്ടുള്ള ഒരു പ്ലേസാണിത്. പ്ലേസാണ് നല്ല കൃഷികളും നെൽകൃഷികളൊക്കെയാണ്. നല്ല അടിപൊളി റോഡ്. മേഘങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണുന്നത്. നല്ല കാഴ്ചകളാണ് ഇവിടുന്ന് കാണുന്നത്. അപ്പം നമുക്കിനി ഇവിടുന്ന് യാത്ര തുടരുകയാണ്. നമ്മൾ തേനിക്കാണ് യാത്ര തിരിക്കുന്നത്. ഗൈസ്, നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഏകദേശം കാഴ്ചകൾ കണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ തേനിക്കാണ് പോകുന്നത്. യാത്ര തുടരാം.